എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോ നയന്താര നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയിട്ടാണ് സൂപ്പർ സ്റ്റാർ അതുപോലെ കീർത്തി മലയാളി മലയാളം അറിയാവുന്ന രണ്ടുപേരും എന്നോട് പറഞ്ഞു കീർത്തി എന്നോട് പറഞ്ഞു അമ്മ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫുഡിന്റെയോ കാര്യോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ എന്തെങ്കിലും ശരി എല്ലാം തോന്നിയാൽ ആരോടും പറയേണ്ട പറഞ്ഞോ എന്നിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴേക്ക് അവരോട് അവരുടെ മാനേജർമാരോട് പറഞ്ഞിട്ട് സൂപ്പ് അത് ഇത് എന്താ വേണ്ടത് കൊണ്ടുവരും അതുപോലെ തന്നെ നായന്റെ കാര്യം എന്നോട് പറഞ്ഞ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് ഏർ പിന്നെ മലയാളത്തിൽ തന്നെ ഏറ്റവും അതല്ല കീർത്തി സുരേഷേ കൊറച്ചുപോയ പിള്ളേരെ അവിടെ ഇന്നായിരുന്നു അപ്പൊ കീർത്തി ഇരിക്കണേട തൊട്ടപ്പുറത്ത് ഒരു ചെയറിൽ അവളെടുത്ത മാനേജ്മരും ഉണ്ട് അപ്പൊ ഞാൻ അറിയോ ആ കൂട്ടത്തില് ഡാൻസിന് വന്ന കുട്ടിന്ന് എന്റെ ഇരത്ത എണീറ്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ കീർത്തി സുരേഷ് മേനക്കേട് അപ്പൊ ഞാൻ പറഞ്ഞു കീർത്തി സുരേഷ് ഞാൻ മനസിലായില്ല എനിക്ക് മനസ്സിലായി ആന്റിക്ക് മനസ്സിലായില്ല അതുകൊണ്ടല്ലേ ഞാൻ അടുത്തേക്ക് വന്നത് കുട്ടി എന്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ട് പിന്നെ നയൻതാരന് പിന്നെ അവിടെ ചെന്നപ്പോ പറഞ്ഞതാണ് ഞാൻ കണ്ടിട്ടില്ല ചേച്ചി ഒരു ഹൊറർ ഫിലിം

നമുക്ക് ഡയലോഗ് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായാലേ നമുക്ക് ആ ടോണിൽ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ചിലത് അർത്ഥം അറിയാത്തതാകുമ്പോൾ ഞാൻ ചോദിക്കും അപ്പൊ അവൾക്ക് സത്യം പറഞ്ഞ മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അവൾ അറിയില്ല പറ്റില്ല എന്നൊന്നും പറയില്ലോ ആലോചിച്ച ഒരു നിമിഷം നിമിഷട്ടോന്നാണ് അവൾ ആലോചിച്ചിട്ട് അത് പറഞ്ഞു തരും അപ്പൊ നമുക്കത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ കീർത്തി കീർത്തിക്കും അർത്ഥം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അവർന്നാലും അറിയില്ല അയ്യോന്നൊന്നും പറയില്ല അറിവുള്ള മാതിരി തന്നെ പറ

പക്ഷെ രണ്ടാമത്തതാകുമ്പോഴേക്കും അത്ര കിട്ടൂല മൂന്നാമതായാൽ പിന്നെ പറയാം കിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ അതെനിക്ക് എന്റെ ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാൻ എന്താ വെച്ചാൽ വലിയ ഡയലോഗൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ എഴുതും പക്ഷേ മലയാളത്തിൽ എഴുതി വായിക്കുമ്പോൾ വേറൊരു അപ്പം ഇന്ന് ഞാൻ ഒരു സംഭവം എനിക്ക് കിട്ടുന്നത് ഞാൻ ആ ഡയലോഗ് പഠിക്കായിരുന്നു ഏത് റിലീസായതിട്ടപ്പോൾ പക്ഷെ ആനയും പേനും തമ്മിലുള്ള ഉണ്ട് നമ്മളും അവരും പറയണത് അപ്പൊ ശിവസാറിനോട് എന്നോട് പറഞ്ഞ ഇതില് ചേച്ചിക്ക് ചെയ്യാം ആ ഞാൻ ചെയ്യിപ്പിച്ചോളാന്ന് പറഞ്ഞ് ഞാനും വിചാരിച്ചു എനിക്ക് ചെയ്യാന്നുള്ള ഒക്കെ പക്ഷെ ഇത് കേട്ടപ്പോൾ ചെയ്യാഞ്ഞത് ഭാഗ്യം എന്നാ വിചാരിക്കുന്നത് കാരണം ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പൊ ഞാനതിങ്ങനെ ആ ഡയലോഗ് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഏകദേശം ഒരു മൂഡ് കിട്ടും ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമുണ്ട് ഇതുപോലെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് വന്ന് അതേ ടോണിൽ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും അത് ഞാനിപ്പോ ഇതില് പഠിച്ചു ഇന്ത്യൻ പഠിച്ചു നോക്കിയാണ് ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വോയിസ് കസ്തൂരിമാൻ ചെയ്തപ്പോ ആ വോയിസ് ഗീത എന്ന് പറയും അസിലായിട്ട് ചെയ്യും ആ ഡബിങ് ചെല ടൈമിൽ എനിക്ക് തന്നെ മാറിപ്പോ എന്റെ വോയിസ് അറിയില്ലല്ലോ തമിഴ്നാട്ടിലെ പക്ഷെ അവരെല്ലാവരും പറയണത് എന്താച്ചാ വോയിസ് അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ തന്നെ ചെയ്യണമെന്ന്